ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വേനൽ ചൂടിൽ ഉള്ളം കുളിർപ്പിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഡ്രിങ്ക്സാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കാം. ഒരു അര കപ്പ് പാല് ഒരു പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമുക്ക് ചേർക്കണം. വേറൊരു ചെറിയ ബൗളിലേക്ക് നമ്മളത് ചേർത്ത് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് അത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അതല്ലെങ്കിൽ കോൺഫ്ലോർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തിട്ട് നേരത്തെ പാനിലേക്ക് നമുക്ക് ആ പാലിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ടിതൊന്ന് തിക്കായിട്ടൊന്ന് കുറുകി വരണം. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ നല്ല രണ്ട് ഡ്രിങ്ക്സാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെയൊന്ന് തണുക്കുന്നതിനായിട്ട് വേറൊരു ചെറിയ ബൗളിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഇതൊന്ന് തണുക്കണം. മധുരത്തിനാവശ്യമായ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴമാണ്. ഇതിന് പകരം ചെറിയ പഴം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഒരു ആപ്പിൾ തൊലി ചെത്തിക്കളഞ്ഞ് ചെറിയ ക്യൂബ്സായിട്ട് നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. ഇപ്പം നമ്മുടെ കസ്റ്റാർഡൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സിയുടെ വലിയ ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് നന്നായിട്ട് തണുത്ത പാലും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ഇത് അരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് തണുത്ത വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ ബനാന കസ്റ്റാർഡ് ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് അടുത്ത ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കാം. പഞ്ഞപ്പുല്ലും ക്യാരറ്റും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ഞപ്പുല്ല് പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒന്ന് വറുത്തെടുക്കണം. അപ്പം നല്ലൊരു മൂത്ത മണം വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 കപ്പ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം നമുക്ക്. ഇപ്പം നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോ 1 കപ്പോ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ക്യാരറ്റൊന്ന് വേകണം. പഞ്ഞപ്പുല്ല് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം. നല്ലൊരു കുറുകിയ പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇതിങ്ങനെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണ് ഇത്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ അവരവരുടെ പാകത്തിന് ചേർക്കാം. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കി നമുക്കിത് തണുക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ബൗളിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം നമുക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറുക്കി വെച്ചിരുന്ന ആ പഞ്ഞപ്പുല്ലിൻ്റെ കുറുക്കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും പഞ്ഞപ്പുല്ലും ഒക്കെ ചേർത്ത് കുറുക്കിയ കുറുക്കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നന്നായിട്ട് തണുത്ത പാലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ നല്ല 2 ഡ്രിങ്ക്സും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്, ക്ഷീണമൊക്കെ പമ്പ കിടക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം.
ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.